സമ്മാനം തരാനല്ലേ, സമ്മാനം താ. നിനക്ക് വൈകുന്നേരം വൻ ഗിഫ്റ്റാ. നീ ഇങ്ങോട്ടും ഒരാളും ജീവിതത്തിൽ മനസ്സിൽ പോലും സ്വപ്നം കാണാത്ത ഒരു തരം ആഡംബര ഗിഫ്റ്റ്. ഇനി എനിക്ക് വേറെ ചെക്കനെ തപ്പായിരിക്കും വേണ്ടാ. ഒരു വലിയ ഗിഫ്റ്റായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഇന്നത്തെ എല്ലാ ദിവസവും കഴിഞ്ഞ് ഞാൻ ഓടി തളർന്നു നിൽക്കുകയാണ്. എന്ത് തേങ്ങയാണ് എന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്കൊന്നിച്ച് കണ്ട് ഞെട്ടാം. വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളോ ബൈ ശ്രീവിദ്യാ മുല്ലച്ചേരി. ഗൈസ്, ഇന്ന് ഇത് ഒട്ടും ആരോ തല്ലി പൊളിക്കുന്നത്. ബൈ ദി വേ, ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ കേട്ടോ. ഞാനൊരു ബ്രാൻഡിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾക്കറിയുന്നറിയില്ല, ഞാൻ മൈസീഡ് എന്നുള്ള അബ്രോഡ് സ്റ്റഡീസിൻ്റെ സന്തോഷമില്ലേടെ പോളെ ആ സ്റ്റഡീസിൻ്റെ ഇതാണ്, ബ്രാൻഡ് അംബാസിഡറാണ്. അപ്പോൾ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പോൾ രണ്ട് കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ വന്നതാണ്. ബൈ ദി വേ, അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നാളെ ആലോചിച്ചല്ല, നാളെ ഇന്ന് 13th February ആണ്, നാളെ February 14th ആണ്, സമയം 8:38 രാവിലെ. ഞാൻ എന്തൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, വാലന്റീൻസ് ഡേ ഒക്കെ ആയിട്ട് നമ്മളൊക്കെ കൊടുക്കണമല്ലോ, അങ്ങനെ ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ കയ്യിലുണ്ട്. എനിക്കിത് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, ലൈക്ക് ഒരു സർപ്രൈസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് സമയമില്ല, കാരണം ഇന്ന് രാവിലെ ഈ ഷൂട്ടുണ്ട്, വൈകുന്നേരം വരെ എനിക്ക് പ്രോഗ്രാമാണ്. ഉച്ച നാളെ സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടാണ്. സോ നാളെ ഒന്നും നമ്മൾ കാണാൻ പോകുന്നില്ല. അപ്പം ഇവിടെ എത്തിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആദർശിൻ്റെ കയ്യിൽ ക്യാമറ കിടക്കുന്നു. ഞാൻ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദർശിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് ഷൂട്ട് ചെയ്യുമോ, ഇതുവരോ നമ്മൾ ഈ ബ്രാൻഡിൻ്റെ ഇടയ്ക്ക് മതി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തു, ഈ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും നന്ദുവിൻ്റെ അടുത്ത് പിക്ക് ചെയ്യാൻ വരാൻ പറ്റുമെന്ന് ചോദിക്കണു. അതോ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ചുരുട്ടിക്കൂട്ടി കളഞ്ഞ് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫോൺ സ്പീക്കർ ഇടാൻ പോകുന്നു. ഓക്കെ, കേൾക്കൂലേടാ, സ്പീക്കർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പാട്ട് വരും കേട്ടോ, കോളർ ട്യൂൺ ആയിട്ട്. ജയസൂര്യയുടെ ജയന്റെ കോളർ ട്യൂൺ ആയിരുന്നു ഇത്. ആ സോങ് കേട്ടിട്ടാണ്. ഗുഡ് മോർണിംഗ്, സുഖായിരിക്കുന്നോ? ഉറങ്ങിട്ടിട്ടില്ല അല്ലേ? എടാ, ഞാനേ നമ്മുടെ പോളിന്റെ ഷൂട്ടിന് വേണ്ടിട്ട് വന്നതാ മൈസീഡിന്റെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, തിരിച്ചു പോവാൻ വേണ്ടിട്ട് എനിക്ക് വണ്ടിയില്ല. എന്നെ ഒന്ന് തിരിച്ചു ഡ്രോപ്പ് ചെയ്യോ നമ്മുടെ പൊന്നുരുന്നിയില്? ഓ, അയ്യോ, വണ്ടി സെറാമിക് കോട്ടിന് കൊടുത്തേക്കാണല്ലേ. അല്ല, വേറെ ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് വരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ എന്റെ കൂടെ ഒന്ന് വന്നാലും മതി, ഊബറിലാണെങ്കിലും. ഓക്കെ, വരൂ 10 മണിയാകുമ്പോഴത്തേക്ക്. 8:30 എനിക്ക് പെട്ടെന്ന് കഴിയും, ഒരു കോസ്റ്റ്യൂം ചേഞ്ച് കൂടെ ഉള്ളൂ. ഞാൻ ഇത് കോസ്റ്റ്യൂം ഇട്ടോട്ടെ, ഞാൻ ലൊക്കേഷൻ ഒന്ന് ഇട്ടോട്ടെ. ഓക്കെ, താങ്ക് യു ഡാ. ഭാഗ്യം സക്സസ് ആയി. ഇനി വരുമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് ടു നമ്മുടെ ഷൂട്ടിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് സ്ക്രിപ്റ്റ് പഠിക്കണം, പറയണം. പോളെ ഇങ്ങ് വേണം. ആ, ഈ വർഷം ഞങ്ങൾ തമ്മിലുള്ള അഗ്രിമെൻ്റ് കഴിയാണ്. അയ്യോളാ, ഇത് പോൾ കേട്ടോ. പോളിൻ്റെ കൂടെ ഞാൻ ഒരു വർഷമായിട്ട് അസോസിയേറ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞുതരാം, ലൈക്ക് അയ്യോ, എന്നെ ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. ആദർശ ക്യാമറയുടെ പിറകിലുണ്ട്. എന്നെ സ്ക്രിപ്റ്റ് അയച്ചിട്ട്, ചേച്ചി പഠിക്കൂ ചേച്ചി, നാളെ രാവിലെ നിൽക്കുന്നു. ഇവിടെ എത്തുമ്പോൾ ഞാൻ ഒന്നും പഠിച്ചല്ല, ഞാൻ ഇരുന്ന് പഠിക്കും. എന്നിട്ട് എനിക്ക് അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ട്, ചേച്ചി നമുക്കൊന്ന് എടുത്താലോ, ഇങ്ങനെ സംസാരിക്കലുണ്ട്. പക്ഷെ ഇവനൊരു പ്രശ്നമുണ്ട്, നമ്മളൊരു സ്ക്രിപ്റ്റ് കാണാണ്ട് പറയണു, പക്ഷേ അതിലൊരു വേർഡ് പോലും തെറ്റിക്കാൻ പാടില്ല. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലേ പോളെ, സുഖമാണോടാ? ശരി, അപ്പോൾ ഇത് കാണാമല്ലേ. അപ്പോൾ ഓക്കെ ഓക്കെ, ആദർശിനെ ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം കേട്ടോ, അല്ലെങ്കിൽ ക്യാമറ എടുക്കാനല്ല. സോ നമ്മൾ നമ്മുടെ ഷൂട്ടിലേക്ക് കിടക്കുകയാണ്. 10 മണിക്ക് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഈ വാച്ച് നടക്കുന്നില്ല, ഷോ ഓഫ് മാത്രമാണ്. സോ 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, ഗൈസ്. അപ്പം ഈ കോസ്റ്റ്യൂം കഴിഞ്ഞു കേട്ടോ. എന്താണെന്നറിയില്ല, വളരെ പെട്ടെന്ന് ഇന്ന് ഞാൻ പൂർത്തിയാക്കി. സാധാരണ ഇങ്ങനെ വരാറേ ഇല്ല, ഞാൻ ഇങ്ങനെ അരി വെറുക്കും. പക്ഷേ ഇന്ന് ആത്മാർത്ഥത കൂടിയത് കൊണ്ടാണെന്നറിയില്ല, പെട്ടെന്ന് ഒന്നാമത്തെ കഴിഞ്ഞു. നമുക്കൊരു കോസ്റ്റ്യൂം ചേഞ്ചാണ്, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് വരാം. പിന്നെ എന്താണ് ഗിഫ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അത് ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ പുള്ളി വരുമ്പോഴത്തേക്കും നമുക്കിത് തീർക്കണം. ഓക്കെ, ബൈ. 10 മണിയായി, 10 മണിക്ക് ഇവിടെ എത്താനല്ലേ പറഞ്ഞു. അപ്പോൾ 10 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടേ ഉണ്ടാവുള്ളൂ. ബൈ ദി വേ, ഞാൻ ഓക്കെ, ഞാൻ നന്ദുവിനെയാണ് കാത്തിരിക്കുന്നത്. നീ എന്തിനാണ് കാത്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ കൂടെ കുത്തിയിരിക്കുന്നത്, ഞാൻ അവനോട് പോരുന്നതാണ് പറഞ്ഞത്. നീ എന്തിനാണ് കാത്തിരിക്കുന്നത്? അയ്യോ, നീ പോലെടാ കളഞ്ഞു കിട്ടിയ ക്യാമറമാനാണ് എനിക്ക്.
അപ്പം എനിക്ക് തോന്നുന്നില്ല 10 മണിക്ക് എത്താന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ 10 മണിക്ക് എത്തില്ല, അങ്ങനെ ഒരു ചരിത്രമില്ല. നമുക്ക് ചക്കയൊക്കെ കണ്ടോണ്ടിരിക്കടാ, ചക്ക മാങ്ങ. ഹലോ, ആണോ അകത്തേക്ക് വരുമോ? പുറത്ത് അകത്തേക്ക് കയറണേ, ആ ലോറിയുടെ പാർക്കിങ്ങിൻ്റെ അടുത്തു നിന്ന് അകത്തേക്ക് കയറണേ. ആ ശരി ശരി. ഗൈസ് ഫൈനലി എത്തി 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 എത്തി. അങ്ങനെ എത്താറില്ല, എന്നാലും എത്തി. തോന്നോ അയ്യേ, നായകൻ നിക്കിട്ടോണ്ടാണോ വന്നേ? അയ്യോ അല്ല, ഭാഗ്യം പാൻറ്റ. ഹായ്, ഹലോ ഹലോ, സുഖായിരിക്കുന്നോ? സാധാരണ ഒരാള് ചോദിക്കും എന്താ വെക്ക്. എന്താ വെക്ക്? എനിക്ക് തോന്നിയായിരുന്നു വിക്ക്. എന്ത്? സമ്മാനം തരാനല്ലേ. സമ്മാനം താ. സമ്മാനൊന്നുമില്ല. ഇവരെന്റെ ക്യാമറമാൻ ഷൂട്ട് ചെയ്തോണ്ടിരുന്നോ എന്ന് അവൻ ചോദിച്ചു. ഇവൻ ഇതൊക്കെ ആദ്യമായിട്ടാ വ്ലോഗ് ഒക്കെ ഞാൻ പഠിപ്പിച്ചെടുക്കുക. യു കെൻ സിറ്റ് സംവേർ. അതാണ് കണ്ണട വെച്ചേ. യു കെൻ സിറ്റ് സംവേർ. ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, എവിടെ വേണമെങ്കിലും ഇരിക്കാം. മാങ്ങ വേണോ, ചക്ക വേണോ, മുള വേണോ? പ്ലീസ് ടു സിറ്റ്. സോ എന്റെ കയ്യിലൊരു എടാ, പിന്നെ ഇങ്ങ് വന്ന് ഇവിടെ നിക്കേ. അല്ല, നീ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? നിനക്ക് വൈകുന്നേരം എന്ത്? ചുമ്മാ ചുമ്മാ ഇവിടെ നിക്കി. ഞാൻ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിക്കി, അങ്ങനെ അല്ല, നിനക്ക് കിട്ടുന്നില്ല എടാ. അമ്മേ നടു എനിക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്താ അത്? മോതിരല്ല ഗൈസ്, ഇത് നോക്കൂ. എന്താന്ന്? അല്ല, കൊറേ നാളായിട്ട് നന്ദു ഇത് ഇത് പപ്പാമ്മയുടെ മൂക്കുത്തിയായിട്ടാ. കൽമലല്ല, ഇത് മാറ്റാൻ വേണ്ടി നിക്കാണ്. സോ ഐ ബോട്ട് യു സംതിങ് ഫോർ യു. വലിപ്പം കണ്ടാരും ഒരാളും ജീവിതത്തിൽ മനസ്സിൽ പോലും സ്വപ്നം കാണാത്ത ഒരു തരം ആഡംബര ഗിഫ്റ്റ്. ആഡംബര ഈ ചെറിയ കമ്മലൊന്നുമല്ല, വലുത്. അങ്ങനെ അരമണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം ചിലർക്ക് കടുക്കൻ നന്നായിട്ട് ചേരും, ചിലർക്ക് ചേരില്ല. പക്ഷെ ഈ കടുക്കനിട്ട് ആമ്പിള്ളേർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പരിചയപ്പെടുന്ന സമയത്തേ നന്ദുവിന് കടുക്കനുണ്ട്. അപ്പൊ എനിക്കൊരു ആഗ്രഹമായിരുന്നു കടുക്കൻ മേടിക്കണം എന്നുള്ളത്. എനിക്ക് ആക്ച്വലി 3 പിയേഴ്സിംഗ് ഉണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് മുകളില്, ഒന്ന് ഇവിടെ. അതെ, അവൻ തന്നെ കുത്തി ഒട്ടയാക്കിയതാ അല്ലേ? കണ്ണാപ്പി നന്ദു അല്ലേ? ഒരു വലിയ ഗിഫ്റ്റ് ആയിട്ട് വരുന്നു പറഞ്ഞ എന്റെ ഇന്നത്തെ എല്ലാ ദിവസവും ഞാൻ ഓടി തളർന്നു നിൽക്കുകയാണ്. ഇപ്പൊ വരാന്നും പറഞ്ഞ് ഞാനിവിടെ താഴെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഞാനുണ്ട്, എൻ്റെ സെക്യൂരിറ്റി ഉണ്ട് കമ്പനിക്ക്. അത് നാക്ക് അടിച്ച് അപ്പം എന്തോ വലിയ ഗിഫ്റ്റാന്ന് എനിക്കറിയാം, എന്തോ സർപ്രൈസ് ആണെന്ന് അറിയാം. പക്ഷെ എന്ത് തേങ്ങയാണ് എന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്കൊന്നിച്ച് കണ്ട് ഞെട്ടാം. ഞാൻ രാവിലെ കമ്മലൊക്കെ കിട്ടിയിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ ഗിഫ്റ്റായിട്ട് കമ്മലൊക്കെ കിട്ടി, ഞങ്ങൾ എത്തിയായിരുന്നു. ഞാനൊരു വലിയ ഗിഫ്റ്റ് കൊടുക്കുന്നു പറഞ്ഞില്ലേ, അത് അതിഭീകരമായ ഒരു ഗിഫ്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ആ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ വർക്കൗട്ട് ആവുമോ എന്തോ. ഞാൻ ഈയിടെയായിട്ട് സർപ്രൈസുകളെല്ലാം വർക്കാവാറുണ്ട്. അതിൻ്റെ ഞാൻ എന്തായാലും എന്തേ പുള്ളിക്കാരുടെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്.
ഞാൻ ആ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ശ്രീവിദ്യാമുല്ലശ്ശേരിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്ന് അവൾ വിചാരിക്കും. ഈ മാരുതി 800 ആണെന്ന്. അപ്പൊ ചോപ്പ് കളറൊക്കെ ആകുമ്പോൾ വാലന്റൈൻസ് ഡേ എന്ന് വിശ്വസിക്കും. പക്ഷെ ഇതല്ല, അകത്തൊരു സാധനം എടുക്കുന്നുണ്ട്. ഈ വണ്ടിയാണ് ഞാൻ തൽക്കാലം കൊടുക്കാൻ പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞ് ഞാൻ അവളെ പറ്റിക്കും. ഈ വണ്ടി എന്തായാലും അവളെ ഞെട്ടും. ചുവപ്പ് കളർ വാലന്റൈൻസ് ഡേ ആൻഡ് റെഡ് കളർ മാരുതി 800 ഞാൻ അവൾക്ക് സമ്മാനം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷെ ഇതല്ല സാധനം. സാധനം എന്താണെന്ന് അകത്തിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. വലിയ വില പിടിപ്പുള്ളതൊന്നുമല്ല. പക്ഷേ ഈ കാറാണെന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് ആദ്യം ഈ കാറ് കൊടുക്കും. ഇത് ഞങ്ങളുടെ ഇവിടെ ഉള്ള അച്ചുചേട്ടൻ്റെ കാറാണ്. അച്ചുചേട്ടൻ ഈ ഇടയ്ക്ക് എന്തോ എടുത്ത കാറാണ്. ഞാൻ എന്നിട്ട് കൊടുക്കാൻ പോകുന്നത് ഇതാണ്, കിംബ്രിക്കയുടെ ഒരു ബോഡി ലോഷൻ ആൻഡ് അതിൻ്റെ അതുകൊണ്ട് കിംബ്രിക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എൻ്റെ അമ്മേ, പഴയ ലാലേട്ടൻ ഏത് പടത്തിലാണ് ഞാൻ മറന്നുപോയി, അതിൽ ഓടിക്കുന്ന അതേ സാധനം. അപ്പോൾ ഇത് കൊടുക്കാൻ പോകുകയാണെന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. പുള്ളിക്കാരി എവിടെയോ ഷോപ്പിംഗ് കഴിഞ്ഞ് താഴെ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് ഈ കാറാണ് ചിന്നു നിൻ്റെ വാലന്റൈൻസ് ഡേ സമ്മാനം എന്ന് പറയാം. നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, വർക്കൗട്ടാവും, എന്തോ വർക്കൗട്ടാവേണ്ടതാണ്, പറഞ്ഞു പറ്റിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല, അതുകൊണ്ട് നല്ല കൈ എൻ്റെ അമ്മേ അമ്മേ. ഓ, ഇത് ഫോൺ പിടിച്ച് ഓടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് വളരെ കഷ്ടമാണ് ഇത് ഓടിക്കാൻ. അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിക്കാം. ദേ തൊട്ടടുത്ത് തന്നെ ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ടാണ് ദേ വരുന്നതെന്ന് പറഞ്ഞത്. പോയി നോക്കി നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഫ്ലാറ്റിൻ്റെ താഴെ ഉണ്ടാവും. ഓടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയൊന്നുമില്ല ഗൈസ്. ഞാൻ പവർ സ്റ്റിയറിംഗ് അല്ലാത്ത വണ്ടി ഓടിച്ച് പരിചയമില്ല. ഇതിലുമാണ് ചിന്നതേ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നുണ്ട്. വലിയ എന്തോ സാധനമാണെന്ന് വിചാരിച്ചിട്ടേ അമ്മേ ഇത് കയറുന്നില്ലല്ലോ. ഏ ചിന്നനെ കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ചിന്നതേ സെക്യൂരിറ്റി ചേട്ടനെ കൂട്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്. ഇതാണ് എന്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. പൂ പറിക്കുകയൊന്നുമല്ല, ഇതാണ് എന്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്? ഇനി മുതൽ ചിന്നു സ്റ്റാർ മാജിക് ഷൂട്ടിന് ഈ മാരുതി 800 പോകും. ഇഷ്ടപ്പെട്ടോ ചുവപ്പ് കളർ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച്? ഏ സി ഉണ്ട്, മ്യൂസിക് പ്ലെയർ ഉണ്ട്. റാണി ചേച്ചി അങ്ങനെ പലതും നോക്കും. നീ വരുന്നുണ്ട് റാണി ചേച്ചി? വരുന്നുണ്ടോ? റാണി ചേച്ചിനെ എടുക്കണോ? റാണി ചേച്ചി റാണി ചേച്ചി വണ്ടി മേടിച്ചു പറഞ്ഞാ വരുന്നേ. വരട്ടെ, അതൊക്കെ അങ്ങനെയാ, കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടികൾ. സീറ്റ് ബെൽറ്റ് ഒന്നും വേണ്ട റാണി ചേച്ചി. എന്റെ പുതിയ കാറ് നീ വരുന്നുണ്ടോ? എന്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫൂലൊന്നും വേണ്ട, ഫൂല് കൊടുക്കാനുള്ള പ്രായമൊന്നും ആയില്ല. ഫൂല് കൊടുക്കാൻ വാലന്റൈൻസ് ഡേക്ക് ഇതെങ്ങനെയുണ്ട്? ചുവപ്പ് കളർ വേണ്ട, എങ്ങനെയുണ്ട്? പുളിയല്ലേ? മസറാട്ടി മാരുതിയുടെ മാ, മസറാട്ടിയാണ് അത്, മനസ്സിലായില്ലേ? എന്താറിയോ, മാരുതിയുടെ മാ, സുസുക്കിയുടെ, സുസുക്കിക്ക് റായ്, സുസുക്കിയുടെ സ ഇവളെന്നെ കുറച്ച് കഴിയുമ്പോ ആട്ടും. അപ്പം മസറാട്ടി, മസറാട്ടി ചലോ ചാരേ ആറ്റാ. ഏ അവര് പോകുന്നു ആറ്റാ. മാരുതിയുടെ മാ, സുസുക്കിയുടെ സ, നീ ഒരു 10 മിനിറ്റ് അല്ല 2 മിനിറ്റ് നീ എന്നെ ആട്ടും എന്തായാലും. അപ്പൊ എങ്ങനെയുണ്ട്? പറക്കുന്ന വണ്ടി, പറക്കുന്ന വണ്ടിയാ, പറക്കുന്ന പവർ സ്റ്റിയറിംഗ് ഒന്നും ഇല്ല കേട്ടോ. പവർ സ്റ്റിയറിംഗ് ഒക്കെ നീ സെറ്റ് ചെയ്യണം.
എങ്ങനെയുണ്ട്? ചുവന്ന കളറ് ഈ പണ്ടത്തെ ഭയങ്കര സംഭവമാണ്. നമ്മുടെ ഇതിലെ ലാലേട്ടനൊക്കെ വരുന്ന വണ്ടിയാ. അതെ, സൂപ്പറല്ലേ. ഏതിലായിരുന്നു? ഞാനും ഇത് വീഡിയോയിൽ പറയാൻ ശ്രമിച്ചായിരുന്നു. പക്ഷെ ഏതിലായിരുന്നു? സണ്ണി 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 ഡോക്ടർ സണ്ണി. പക്ഷെ അത് സെന്ന, അത് മാരുതി 800 ആണ്. ഒരുപാട് പടങ്ങൾ ഇല്ല, അത് സെന്ന സെന്ന. ഇത് മനു അങ്കിളിന് മമ്മൂക്ക് വരുന്ന വണ്ടി ഏതായിരുന്നു? 800 ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. കോയിതിലുണ്ട്. അതെ, ഇനി മുതൽ നീ ഇതിലാണ്. പ്രതീക്ഷ ഞാൻ രാവിലെ പറഞ്ഞില്ലേ വലിയൊരു ഗിഫ്റ്റാണ്. അച്ഛനെ കൊണ്ട് തീരെ പറ്റത്തില്ല. മസിൽ പവറാണ്. നീ നല്ലൊരു ജിമ്മനെ ഈ വണ്ടി ഓടിക്കാൻ നിർത്തേണ്ടിരിക്കുന്നു. ഇരുന്ന് പോവാൻ രസം. എവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ടിടാം, ഒരു പ്രശ്നമില്ല. അയ്യോ, വാട്ടർഫോൾ അല്ല, ഓസ് പൊട്ടി വെള്ളം പോകുന്നു. ശരിക്കും ഞെട്ടാൻ പോവാണ്. ശരിക്കും ഞാൻ നിന്നെ ഞെട്ടിക്കട്ടെ. രാജോട്ട പുതിയതായിട്ട് വരഞ്ഞ വണ്ടിയ ഓടിച്ചു നോക്കാൻ എടുത്തോണ്ട് വന്നു. ഞെട്ടിക്കലേ, സർപ്രൈസുകൾ കൊണ്ട് തന്നെ ഞാൻ ഞെട്ടിക്കാന്ന് പറഞ്ഞിട്ടില്ലേ. അച്ചോട്ട 3 ദിവസം മുന്നേ മേടിച്ചു. ഇത് കണ്ടപ്പോ തൊട്ട് എനിക്ക് ഓടിച്ചു പോകണം. പിന്നെ നമ്മുടെ കാറില്ലല്ലോ, കാറ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് കയറിയ ഞാൻ പറഞ്ഞിട്ടാ എടുത്തേ. പക്ഷെ നിനക്ക് ഒട്ടും വിഷമിക്കുന്ന, നിനക്ക് വാലന്റൈൻസ് ഡേ ഇത് നിനക്ക് തരുന്നു. ഇതാണ് എന്റെ വാലന്റൈൻസ് ഡേ സമ്മാനം. കാർ അച്ഛൻ്റെ അച്ഛൻ്റെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഓടിക്കാം. എങ്ങനെയുണ്ട്? എന്താ കിമിരിക്ക തുറന്നു നോക്ക്. കിമിരിക്ക വേറൊന്നുമല്ല, അതൊരു ലോഷനും സാധനമൊക്കെയാ. വാലന്റൈൻസ് ഡേക്ക് അങ്ങനത്തെ സാധനങ്ങളെ കൊടുക്കണ്ട സത്യം പറഞ്ഞു. കാറൊക്കെ ഇന്ന് വരും നാളെ പോവും. ഇപ്പൊ മനസ്സിലായില്ലേ മസറാട്ടി എന്താണെന്ന്? മാരുതിയുടെ മാ, സുസുക്കിയുടെ സാ. നീ ഇപ്പൊ നാട്ടുന്നില്ലേ? അതാ പറഞ്ഞേ മസറാട്ടി കറക്റ്റ് ആയില്ലേ? അതെ, അതെല്ലാവർക്കും അറിയാം, കണ്ടോണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ ജിനു ഇതാണ് എന്റെ വാലന്റൈൻസ് ഡേ സമ്മാനം. പിന്നെ ഇതാ അച്ചുവട്ടന്റെ കാർ എന്ന് പറയുമ്പോ നമ്മുടെ കാർ പോലെ തന്നെയല്ലേ. അച്ചുവട്ടന്റെ കാർ എന്ന് പറയുന്നത് നമ്മുടെ കാർ പോലെ തന്നെയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് ഓടിക്കാൻ സാധിക്കുന്നതാണ്. എന്റെ കമ്മല് കാണിക്കും. ഇതാണ് എന്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. നിനക്ക് എന്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. പിന്നെ അച്ചുവട്ടൻ ഞാൻ പറഞ്ഞല്ലേ, അച്ചുവട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അച്ചുവട്ടനല്ലേ. എപ്പൊ ചോദിച്ചാലും അച്ചുവട്ടൻ കാർ റിവേഴ്സ് ഉണ്ട്. നീ ക്യാമറയൊക്കെ വെക്കാൻ പോവാന്ന് അച്ചുവട്ടൻ. നിങ്ങളെ നിങ്ങളുടെ കാമുകന്മാർക്കും കാമുകിമാർക്കും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അച്ഛൻ അമ്മയ്ക്കും അമ്മ അച്ഛനും അല്ലേ. പക്ഷെ എനിക്കൊരു കാര്യം പറയണ്ടേ, അന്യന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി അന്യന്റെ കാമുകിക്ക് കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുക്കരുത്. അത് ഞങ്ങൾ പറഞ്ഞതിലില്ല. അതൊന്നും തെറ്റൊന്നും അല്ല, അതൊക്കെ നിങ്ങളുടെ റിസ്ക്. അത് സ്വന്തം ലൈഫിൽ വരുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ലൊരു വാലന്റൈൻസ് ഡേ ദിനം ആഘോഷിക്കുക. എല്ലാരും എന്താ പറയാ, സന്തോഷായിട്ടിരിക്കുക, പ്രേമിക്കുക, തുല്ലസിക്കുക, വീട്ടിൽ പിടിക്കുക, എല്ലാം ചെയ്യുക അല്ലേ. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ അസ്. അതെ, ഫ്രം അസ്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടെ പറയുന്നു, ജീവിതത്തിൽ ചെറുതാണെങ്കിൽ പോലും ഒരു ചെറിയ റോസാ പൂവാണെങ്കിലും മതി. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ കേട്ടില്ലേ, ഫുൾ ചെയ്തോ. നിന്നെ വിളിച്ചതെന്നല്ലേ ഞാനും കരുതി. ഈ മാരുതിയെ കൊണ്ടുവരുന്ന എന്നെ ഫുള്ളെന്ന് വിളിക്കുന്നതാണോ? അപ്പം നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ചെറിയ സമ്മാനമാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. 1000 വാലന്റൈൻസ് ഡേ ആശംസകൾ വീണ്ടും ഞാൻ. ഞങ്ങൾ ഇതിൽ പോയി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. ഇത് ലോങ് ഡ്രൈവ് മസനെ കുടി വഴി മിക്കവാറും നല്ല ഇതാണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ അപ്പൊ ഞങ്ങൾ ഇതില് നേരെ മസനെ കുടി വഴി ഊട്ടിക്കൊക്കെ പോയി. അതുവഴി പിങ്കിയും കൊച്ചേണ്ണും എനിക്ക് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോയിട്ടുണ്ട്. അവരെയും കണ്ട് ഞങ്ങൾ തിരിച്ചു വരാം. അപ്പം
വൺസ് അഗൈൻ ഹാപ്പി ആനിവേഴ്സറി ചേ ഉയ്യോ ഹാപ്പി വാലന്റൈൻസ് ഡേ ബൈ ബൈ സി യു.